വേറൊന്ന് ഞാൻ സൂചിപ്പിച്ചത് ഇതിൻ്റെയൊക്കെ ഒപ്പം ഒപ്പമാണ് ഏതാണ്ട് ആധാർ കൊണ്ടുവന്നത്. ഈ നമ്മുടെ എക്കണോമിയുടെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ് അതും എന്നത് മറന്നുകൂടാ. ഏതാണ്ട് 16.5 കോടി എൽ പി ജി കണക്ഷനാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. 16.5 കോടി എൽ പി ജി കണക്ഷൻ. അതിൽ ഈ ആധാർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരു 3.5 കോടി കള്ളത്തട്ടിപ്പായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. 3.5 കോടി കണക്ഷനുകൾ റദ്ദാക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് കഴിഞ്ഞു. അപ്പൊ അത്തരം തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാൻ അതുകൂടെ കഴിഞ്ഞില്ലേ. റേഷൻ കാർഡ് വിതരണത്തിൽ അതുപോലെ തന്നെ 11.5 കോടി റേഷൻ കാർഡുകളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാ കണക്ക്. അതിൽ ഏതാണ്ട് 1.6 കോടി റേഷൻ കാർഡുകൾ തട്ടിപ്പായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ഫെർട്ടിലൈസർ സബ്സിഡി ഇനത്തിൽ വൻ തട്ടിപ്പ് നടത്തിയിരുന്നു. ഈ സബ്സിഡി മുഴുവൻ അവരവരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ പഴയ കാലത്തെ പഴയ വള വ്യാപാരികളൊക്കെ പണി നിർത്തി പോകുന്ന സ്ഥിതിയാണ് പല സ്ഥലത്തും കാണുന്നത്. കാരണം തട്ടിപ്പുകൾ നിൽക്കാതെ നടത്താൻ പറ്റാത്ത സ്ഥിതി വന്നിരുന്നു. ഇത്തരത്തിൽ ഈ സബ്സിഡി അതാത് ആൾക്കാർക്ക് ബാങ്കുകളിലെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനം വന്നതോടു കൂടിയിട്ട് രാജ്യത്തിനുണ്ടായ നേട്ടം ഏതാണ്ട് 50,000 കോടി രൂപയാണ്. 50,000 കോടി രൂപ അത് നിസ്സാര കാര്യമല്ല. ഇന്ത്യയുടെ ഖജനാവിനുണ്ടായ നേട്ടമാണ് എന്നതും കൂടി നമ്മൾ ഈ വേളയിൽ കാണേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ പൊതുവായ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ ഇതിനൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നോട്ട് നിരോധനത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ ഒരു വലിയ ക്യാമ്പയിൻ, രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു, ഇവിടെ ഒരു മാന്ദ്യം വന്നിരിക്കുന്നു, ഒരു കാരണവശാലും രാജ്യത്തിന് രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മോഡി ഇന്ത്യയെ കൊണ്ട് എത്തിച്ചു തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉയർന്നു. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ചകൾ പലതും നടന്നിട്ടുണ്ട്. പക്ഷെ വസ്തുതകൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ശരിയാണ്, ഈ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ക്വാർട്ടറിൽ ജി ഡി പി ഗ്രോത്ത് കുറവായിരുന്നു. 3.78 മറ്റായിരുന്നു ജി ഡി പി ഗ്രോത്ത്. അത് സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് മാത്രമാണ് എന്നത് നമ്മൾ ആദ്യം മനസ്സിൽ കരുതണം. കാരണം അത് സാമ്പത്തിക മാന്ദ്യം കൊണ്ടല്ല. സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുന്ന എപ്പോഴാ, ഒരു രാജ്യം സാമ്പത്തികമായിട്ട് പതറുന്ന വേളയിലാണ്, സാമ്പത്തിക അടിത്തറ തകരുന്ന വേളയിലാണ്, നാട്ടുകാർക്ക് ജീവിക്കാൻ വയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടാകുന്ന നിലയിലാണ്, വ്യവസായങ്ങൾ പ്രതിസന്ധിയിലാകുന്ന സമയത്താണ്, ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിടുന്ന സ്ഥിതിയിലാണ്. ഇതൊന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ സാമ്പത്തിക നില മറ്റ് പല രാജ്യങ്ങളെക്കാൾ മുൻപന്തിയിലായിരുന്നു എന്നതും കൂടി നമ്മൾ ഈ വേളയിൽ ഓർക്കണം. സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ച് പറയുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് 2-3 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ശരിയാണ് ആദ്യകാലത്ത് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. നോട്ട് നിരോധനം ഉണ്ടാക്കിയ ചില പ്രയാസങ്ങൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് ഇന്ത്യക്കായി ഇന്ത്യയിലെ ജനങ്ങൾക്കായി എന്നതാണ് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട വിഷയം. അതില് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ വിദേശ നിക്ഷേപമാണ് ഒരു കാര്യം. കഴിഞ്ഞ 2014 അപേക്ഷിച്ച് 2017 എത്തുമ്പോൾ വിദേശ നിക്ഷേപത്തിന്റെ തോതിൽ ഏതാണ്ട് 67 മുതൽ 70 വരെ വർധനവാണ് ഉണ്ടാകുന്നത്. വിദേശത്ത് പണമുള്ളവൻ ഇന്ത്യയിൽ വന്ന് നിക്ഷേപിക്കണമെങ്കിൽ നഷ്ടമുള്ളിടത്തേക്ക് വരുമോ? സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചുകൂടെ? ഇന്ത്യയാണ് നിക്ഷേപ സൗഹൃദ സംസ്ഥാന രാജ്യങ്ങളിൽ ഒന്ന് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരിവിടേക്ക് വന്നത്. അതിന് തക്ക ഒരു അന്തരീക്ഷം ഇവിടെ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയതുകൊണ്ടാണ് അവരിവിടെ കോടിക്കണക്കിന് നിക്ഷേപിക്കാൻ തയ്യാറായത്. അതിന്റെ ഫലം നമ്മുടെ ഓഹരി വിപണിയിൽ നമ്മൾ കണ്ടു. ഞാനൊക്കെ പത്രപ്രവർത്തനത്തിന്റെ ആദ്യ കാലഘട്ടത്തില് സെൻസെക്സ് 2000 എത്തുമ്പോൾ 3000 എത്തുമ്പോൾ ഒക്കെ ആഘോഷിച്ചിരുന്നു മാധ്യമങ്ങൾ. ഇന്ന് നമ്മുടെ സെൻസെക്സ് എത്ര പോയിന്റ് എത്തിരിക്കണെന്നറിയാം? 33,600 മുകളില്, നിഫ്റ്റി 10,400 മുകളില്. ഇന്ത്യയുടെ സമ്പദ്ഘടന എത്ര ഉയർന്നു നിൽക്കുന്നു, എത്ര കോടികളുടെ ട്രാൻസാക്ഷൻസ് ആണ് ഇന്ന് ഓഹരി വിപണിയിൽ നടക്കുന്നത്! ഇത് തളർന്ന സാമ്പത്തിക നിലയുള്ള ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ? അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ സമ്പദ്ഘടന എത്രത്തോളം സുശക്തമാണ്, സുരക്ഷിതമാണ്
എന്ന് നമ്മുടെ മുമ്പിലുള്ള സൂചകങ്ങൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നതാണ്. വേറൊന്ന്, ഈ കഴിഞ്ഞ നവരാത്രി ദീപാവലി സീസണിൽ രാജ്യത്ത് നടന്നിട്ടുള്ള വ്യാപാര വാണിജ്യ ഇടപാടുകളുടെ തോത്, അത് കണക്കിലെടുത്താൽ ഇന്ത്യ സാമ്പത്തികമായിട്ട് പരാധീനതയിലാണോ, ഇന്ത്യയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണോ എന്ന് ബോധ്യപ്പെടും. ഒരു ഉദാഹരണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. കാറ്, ട്രാക്ടറുകള്, ടൂ വീലറുകള്, മറ്റു വാഹനങ്ങൾ, ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയിൽ കഴിഞ്ഞ ഒരു 3-4 മാസക്കാലത്ത് ഏതാണ്ട് 10% വരെ വർധനമുണ്ടായി എന്നാണ് കണക്ക്. മാരുതിയുടെ റെക്കോർഡ് പ്രൊഡക്ഷൻ ആയിരുന്നു. നമ്മുടെ അറിയാം, ഇന്ത്യയിലെ മാരുതി സുസുക്കിയുടെ ആസ്ഥാനം ജപ്പാനിലാണ് സുസുക്കി. അവര് ജപ്പാനിലും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഏതാണ്ട് ഇരട്ടി വാഹനങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചു എന്നാണ് മാരുതിയുടെ കണക്ക്. അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യയിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടല്ലേ. അപ്പൊ അത്രമാത്രം നമ്മുടെ വിപണി സജീവമായിരുന്നു എന്നതാണ്. വേറൊന്ന്, വാഷിംഗ് മെഷീൻ, TV, അതുപോലെ തന്നെ ഓവൻ, എയർ കണ്ടീഷണർ തുടങ്ങിയവയുടെ വിൽപ്പനയിൽ ഏതാണ്ട് 10% വരെ വർധനമാണ് ഈ കഴിഞ്ഞ നവരാത്രി ദീപാവലി സീസണിൽ ഉണ്ടായിട്ടുള്ളത്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള സ്ഥാപനങ്ങൾ, നമുക്കറിയാം വലിയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾ എന്ന് പറയാവുന്ന ഓൺലൈൻ വ്യാപാര പ്രസ്ഥാനങ്ങളാണ്, അവരുടെ വ്യാപാരത്തിൽ 25 മുതൽ 30 വരെയുള്ള 10% വർധനമുണ്ടായി എന്നതും വസ്തുതകൾ തന്നെയാണ്. ഇതെന്തിന്റെ സൂചനയാണ്? ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണോ? ജനങ്ങളുടെ കയ്യിൽ പണമില്ലെന്നാണോ? ജനങ്ങള് പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിഞ്ഞുകൂടുന്നു എന്നാണോ? ഞാൻ ഒരു ഉദാഹരണം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇത്തവണ കാറ് വാങ്ങിയവരെ കുറിച്ച് ഒരു സർവേ നടത്തി. അതിൽ 60% പേരും ആദ്യമായിട്ട് കാറ് വാങ്ങുന്നവരാണ്. അപ്പോ സാധാരണക്കാരന്റെ കയ്യിൽ പോലും ആവശ്യത്തിന് പണമുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് അത് വിവക്ഷിക്കപ്പെടുന്നത്. അതാണ് ഇന്ത്യയിലെ സാധാരണക്കാരന്റെ മനസ്സ് അല്ലെങ്കിൽ അവന്റെ സാമ്പത്തിക സ്ഥിതി എന്നത് നമ്മൾ ഈ വേളയിൽ ഓർമ്മിക്കേണ്ടതുണ്ട്, എടുത്തു പറയേണ്ടതുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ കൂട്ടത്തിലൊക്കെ കാണേണ്ടത്, ഇത്തരം സാമ്പത്തിക പരിഷ്കരണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ പണപ്പരപ്പം കർക്കശമായിട്ട് നിയന്ത്രിക്കാൻ ഈ സർക്കാരിനായി. ധന റവന്യൂ കമ്മികൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് പോലെ നിയന്ത്രണ വിധേയമാക്കാൻ ഗവൺമെന്റിനായി. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടന എന്താണ് എങ്ങനെയാണെന്ന് വിലയിരുത്തപ്പെടുന്ന അതിനുള്ള ഒരു സൂചകമാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. പാകിസ്ഥാന്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് $14 ബില്യൺ ആണെന്നാണ് പറയുന്നത്. നമ്മുടേത് 410 ബില്യൺ. എത്ര ഇരട്ടിയ? വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത്, ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ നമുക്ക് വിദേശത്ത് നിന്ന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. വിദേശ വ്യാപാരം തടസ്സപ്പെട്ടു. നമ്മുടെ വിദേശ നാണ്യ ശേഖരം വളരെ കുറവായിരുന്നു. അന്ന് വിദേശത്തുള്ള ഇന്ത്യക്കാരോട് വിദേശ നാണ്യത്തിൽ ഇന്ത്യക്ക് പണം കടം തരണം, ബോണ്ട് നിക്ഷേപിക്കണം, ബോണ്ട് ഇറക്കിയിട്ട് അതിൽ നിക്ഷേപിക്കണം എന്ന് ആവശ്യപ്പെടേണ്ട ഗതികേടുണ്ടായിരുന്നു വാജ്പേയി ഗവൺമെന്റ് ആദ്യ കാലഘട്ടത്തിൽ. കാരണം UPA കോൺഗ്രസ്സുകാരെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ പ്രതിസന്ധിയുടെ പരിണത ഫലമായിരുന്നു അതൊന്നും വേറൊരു കാര്യം. പക്ഷെ അതിനെ തരണം ചെയ്യാൻ മോഡി സ്വീകരിച്ച, അല്ല വാജ്പേയി സ്വീകരിച്ച നിലപാട് അതായിരുന്നു. ഇന്നിപ്പോ $410 ബില്യൺ ഇന്ത്യയുടെ ഖജനാവിൽ ഇരിക്കുകയാണ് വിദേശ നാണ്യം. എന്തും ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട്, അത്ര മാത്രം ഉയരും. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ് കൂടുക എന്ന് പറഞ്ഞാൽ കയറ്റുമതി കൂടുന്നു എന്നാണ്. കയറ്റുമതി കൂടുന്നു എന്ന് മാത്രമല്ല ഇറക്കുമതിയും വർദ്ധിക്കുന്നു. അതായത് വാണിജ്യ രംഗം സജീവമാണ്, ചടുലമാണ് എന്നല്ലേ അത് തെളിയിക്കുന്നത്? ഇമ്പോർട്ട് 18% ഈ കഴിഞ്ഞ 2-3 മാസത്തിനകത്ത് കൂടിയതെങ്കിൽ എക്സ്പോർട്ട് 25% കണ്ട് വർദ്ധിച്ചു. അതായത് അത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോ ഇതൊക്കെ നമ്മുടെ എക്കണോമി തകർന്നു, സാമ്പത്തിക മാന്ദ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണിത് എന്നത് നമ്മൾ കണ്ടുകൂടാം. ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവസാനമായിട്ട് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞാല് ഇതിന് പൂർണ്ണത വരും. അഴിമതിക്കാരിന്ന് നെട്ടോട്ടമോടുകയാണ്. കള്ളപ്പണക്കാർക്ക് നിക്കക്കള്ളിയില്ലാത്ത സാഹചര്യം രാജ്യത്ത് വന്നിരിക്കുന്നു. NDTV കേസ് നമുക്കറിയാം. ദീപക് തൽവാർ എന്ന് പറഞ്ഞ ഒരാളെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് പിടികൂടി.
ഡൽഹി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ദല്ലാൾ പണി നടത്തിയിരുന്നവരാണ് അവര്. ആയുധ ഇടപാട് എന്തെല്ലാം ഇടപാടുണ്ടോ ഒക്കെ തന്നെ യു പി എ സർക്കാരിന്റെ കാലത്തെ ഏവിയേഷൻ സ്കാം എന്ന് പറഞ്ഞിട്ട് വലിയ തട്ടിപ്പുണ്ടായിരുന്നു. അതിനെ കുറിച്ച് അന്വേഷണം സി ബി ഐ നടക്കുന്നേ ഉള്ളൂ. അതിൽ പെട്ടിട്ട് ഒരാൾ കൂടിയാണ് അയാണ്. അയാളുടെ കണക്കുകൾ കഴിഞ്ഞ ദിവസം പരിശോധിക്കുമ്പോൾ നമ്മുടെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് 1.5 കോടി രൂപയുടെ വിമാനയാത്ര ടിക്കറ്റ് അയാളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അയാളുടെ ശിർബന്ധിയായിട്ട് നിന്നുകൊണ്ട് അയാളുടെ സൗജന്യം പറ്റിയിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ലളിത് മറ്റേ വിജയ് മല്ലയ്യയുടെ കാര്യം നേരത്തെ നമ്മൾ കേട്ടു. വിജയ് മല്ലയ്യയുടെ കിംഗ്ഫിഷർ എയർലൈൻസിന് സൗജന്യം പറ്റിയവരുടെ കൂട്ടത്തിൽ സോണിയ പരിവാർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ കേട്ടതാണ്. അപ്പോൾ ഇത്തരം അതുപോലെ ചിദംബരത്തിന്റെ മകൻ ഈ കഴിഞ്ഞ ദിവസം വന്ന കള്ളപ്പണത്തിന്റെ കണക്കുകളിൽ മാത്രമല്ല അനവധി തട്ടിപ്പുകളിൽ ചിദംബരവും ചിദംബരത്തിന്റെ മകനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഇന്ന് കോടതിയുടെ മുമ്പിലുള്ള പ്രശ്നമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല. പക്ഷെ അത്തരം ഒരു ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നു. അതിന്ന് സി ബി ഐയുടെയും മറ്റ് ഏജൻസീസിന്റെയും പരിഗണനയിലാണ്. അനവധി കേസുകൾ കോടതിയിലെത്തിയിട്ടുണ്ട്. കോടതിയുടെ ചില ഔദാര്യം കൈപ്പറ്റിക്കൊണ്ടാണ് നിൽക്കുന്നത് കൊണ്ടാണ് ഇതുവരെ അവർ ജയിലിലാവാത്തത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഹെലികോപ്റ്റർ ഇടപാട് എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് നടന്നതാണ്. ആ ഇടപാട് റദ്ദാക്കിയെങ്കിലും അതിന്റെ പേരിൽ കോഴ ഇടപാട് നടന്നു എന്നതാണ് എല്ലാവരും പറയുന്നത്. അതില് കോഴ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തതിൽ രണ്ടുപേർ ഇപ്പോൾ ഓൾറെഡി പിടിയിലായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് പഴയ കാലത്തെ മൻമോഹൻ സിംഗിന്റെ കാലത്തുള്ള കോൾ സ്കാം, 2G സ്കാം, CWG സ്കാം ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടതും കേട്ടതല്ലേ. എത്രത്തോളം പേര്, എത്രത്തോളം കോടി, 14 ലക്ഷം കോടിയാണ് ഈ പ്രധാനപ്പെട്ട കോഴ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് അത്തരത്തില് കോഴയിൽ മുങ്ങി കുളിച്ചിരുന്ന ഒരു ഭരണകൂടത്തിൽ നിന്നാണ് നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. രാജ്യത്തിന്റെ സമ്പദ്ഘടന സുശക്തമാക്കി, രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പു നൽകുന്നു, അതുപോലെ തന്നെ തീവ്രവാദ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് നെട്ടോടോടേണ്ട അവസ്ഥ വരുന്നു. ലോക ജനതയുടെ മുന്നിൽ നെഞ്ചു നിവർത്തി നിൽക്കാൻ ഇന്ന് ഇന്ത്യക്കാരന് കഴിയുന്നത് ഈ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ശക്തമായ നടപടികൾ കൊണ്ടാണ് എന്നതുകൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കണം. അത് തന്നെയാണ് ഈ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ മൊത്തം കണക്ക് എന്നത് നമ്മൾ ഓർക്കുക. ഒരു കാര്യം കൂടി, ഇതിന്റെ തുടർച്ചയാണ് ഈ നോട്ട് നിരോധനത്തിന്റെയും കൂടി തുടർച്ചയാണ് GST. ഈ ഭരണ പരിഷ്കാരങ്ങളുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമാണ്. അനവധി വർഷമായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രൊജക്റ്റാണത്, പദ്ധതിയാണത്. പക്ഷെ അത് നടപ്പിലാക്കാൻ യു പി എക്കോ ആർക്കും കഴിഞ്ഞില്ല. മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം അക്കാര്യത്തിൽ വേണ്ടതിലധികം താല്പര്യം എടുത്തു, ബന്ധപ്പെട്ടവരുമായിട്ട് മുഴുവൻ സംസാരിച്ചു. അതൊരു ഭരണഘടനാ ഭേദഗതി ബില്ലാണെന്നും കൂടി ഓർക്കുക. രാജ്യസഭയിലൊന്നും BJP ക്കോ NDA ക്കോ ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ടും പ്രതിപക്ഷ കക്ഷികളുടെ സഹകരണം തേടിക്കൊണ്ട് അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. GST ബില്ല് സർവകക്ഷികളുടെ അണ്ണ DMK മാത്രമാണ് അതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയതെന്ന് ഓർക്കുക. കോൺഗ്രസും CPMഉം CPIയും ഉൾപ്പെടെയുള്ളവരെ അതിനെ പിന്തുണച്ചു. അങ്ങനെയാണ് ആ ബില്ല് പാസ്സാക്കിയത്, ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കാൻ തയ്യാറെടുത്തത്. ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ ആ ബില്ല് അനവധി സംസ്ഥാന 3-ൽ 2 സംസ്ഥാന നിയമസഭകൾ റാറ്റിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു. കേരളവും ബംഗാളും ഒറീസയും ബീഹാറും ഒക്കെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, കർണാടകവും ഹിമാചലും ഒക്കെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, അതായത് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ, നിയമസഭകൾ അത് റാറ്റിഫൈ ചെയ്തു. അങ്ങനെ ഏകകണ്ഠമായിട്ടാണ് GST ബില്ല് പാസ്സാക്കിയത്, GST നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ചത്. അതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ നികുതി ഘടന തീരുമാനിക്കേണ്ടതും മറ്റ് ആവശ്യങ്ങൾ മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടതും ഒക്കെ GST കൗൺസിൽ എന്നൊരു സംവിധാനമാണ്. നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് അതിന്റെ ചെയർമാൻ, ധനകാര്യമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ. സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരാണ് അതിലെ അംഗങ്ങൾ. അപ്പോ ആ GST കൗൺസിലിൽ ഒരു തർക്കം വന്നാൽ വേണമെങ്കിൽ വോട്ടിനിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. കാരണം പക്ഷേ നരേന്ദ്രമോദി അരുൺ ജെയ്റ്റ്ലിയോട് ആവശ്യപ്പെട്ടത് ഒരു തീരുമാനവും വോട്ടിനിട്ട് സ്വീകരിക്കുന്ന സ്ഥിതി ഉണ്ടാവരുത്, എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ഏകാന്തമായിട്ട് വേണം. അങ്ങനെയാണ് GST കൗൺസിൽ ഇതുവരെ തീരുമാനമെടുത്തത്. അതായത് ഓരോ വസ്തുവിന്റെയും നികുതി നിശ്ചയിക്കുന്നത് പോലും ഈ എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനകാര്യമന്ത്രിമാരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ്. ഇതുവരെ അങ്ങനെയാ പോയിട്ടുള്ളത്. നമ്മുടെ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ കൈപൊക്കിയാൽ മാത്രമേ അതവിടെ അംഗീകരിക്കപ്പെടൂ.
പക്ഷെ ഇന്നിപ്പോ ഗുജറാത്തിലും മറ്റും നടന്നിട്ട് നമ്മുടെ കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ജി എസ് ടിക്ക് എതിരായിട്ട് നടത്തുന്ന പ്രചാരണം കാണുമ്പോ നമ്മളൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തി. എന്തെല്ലാമാണ് അദ്ദേഹം പറയുന്നത്? ഈ ജി എസ് ടി പിൻവലിക്കണം, അത് ഗബ്ബാർ സിംഗ് ടാക്സ് ആണ്. ഇത്തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ നേതാവ് മതപ്പതിക്കാമോ? അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ എം പിമാരുൾപ്പെടെ കൈപൊക്കിയിട്ടല്ലേ ഈ ബില്ല് പാസ്സായത്, ഭരണഘടനാ ഭേദഗതി പാസ്സായത്? കോൺഗ്രസിന്റെ നിയമസഭ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ അത് റാറ്റിഫൈ ചെയ്തില്ലേ? ജി എസ് ടി കൗൺസിലിൽ കോൺഗ്രസിന്റെ ധനകാര്യമന്ത്രിമാരില്ലേ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള? അവര് കൈപൊക്കിയിട്ടല്ലേ നികുതി നിശ്ചയിച്ചത്? എന്നിട്ട് ഇത് നടപ്പിലാക്കുമ്പോ അതിനെതിരെ കുപ്രചരണം നടത്തുന്ന തരം താണ മൂന്നാം ഘട്ട രാഷ്ട്രീയത്തിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ മാറുന്നു എന്നതാണ് ഈ നമ്മുടെ രാജ്യത്തിന്റെ ഗതികേട്. ഈ ഗതികേട് മനസ്സിലേറ്റിക്കൊണ്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് കരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഈ കരുതലുകൾ എടുക്കുമ്പോഴും നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സുശക്തമായ ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ട്. സാമ്പത്തിക രംഗത്ത് പരിഷ്കാരം ഉണ്ടായേ പറ്റൂ, കള്ളപ്പണക്കാരനെ പിടികൂടിയേ പറ്റൂ, കള്ള നോട്ടടിക്കാരനെ പിടികൂടിയേ പറ്റൂ, രാജ്യത്തിന്റെ സമ്പദ്ഘടനയും രാജ്യത്തിന്റെ സുരക്ഷയും മുമ്പെന്നത്തേക്കാൾ ഉറപ്പാക്കിയേ പറ്റൂ എന്നത്. അത് തന്നെയാണ് മോഡിയുടെ വിജയം, മോഡി സർക്കാരിന്റെ നേട്ടം. അത് ആഘോഷിക്കാനുള്ള വേളയാണ് നവംബർ 8 എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നീട് ഒരിക്കൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം.